അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബാദ്. ഇപ്പോൾ പേജ് നമ്പർ 261 അല്ലേ? പേജ് നമ്പർ 261, സൂറത്ത് ഇബ്രാഹിം, ആയത്ത് 48 വരെ എടുത്തു. 49 മുതൽ പേജ് നമ്പർ 261, സൂറത്ത് ഇബ്രാഹിം 49-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കാനുള്ളത്. നമ്മൾ ആ പേജ് മൊത്തത്തിൽ ഒന്ന് ഓതാം അല്ലേ? റെഡിയാണോ? ഇല്ല, കിട്ടിയില്ല. 261, 49-ാമത്തെ ആയത്ത് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أَوَلَمْ تَكُونُوا أَقْسَمْتُمْ مِنْ قَبْلُ مَا لَكُمْ مِنْ زَوَالٍ وَسَكَنْتُمْ فِي مَسَاكِنِ الَّذِينَ ظَلَمُوا أَنْفُسَهُمْ وَتَبَيَّنَ لَكُمْ كَيْفَ فَعَلْنَا بِهِمْ وَضَرَبْنَا لَكُمُ الْأَمْثَالَ وَقَدْ مَكَرُوا مَكْرَهُمْ وَعِنْدَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ فَلَا تَحْسَبَنَّ اللَّهَ مُخْلِفَ وَعْدِهِ رُسُلَهُ إِنَّ اللَّهَ عَزِيزٌ ذُو انْتِقَامٍ يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്കറിയാം, മനുഷ്യർ മരണസമയത്ത് അല്പം കൂടി ആയുസ് വർദ്ധിപ്പിച്ചു തരാൻ ആത്മാർത്ഥമായി വിലപിക്കും. പക്ഷേ പരിഹാസപൂർവം അല്ലാഹു പറയും, ഇല്ല, നിങ്ങൾക്ക് ഇതിനു മുമ്പ് മടങ്ങാനും മാറാനും തിരുത്താനുമുള്ള ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു. അപ്പോഴൊക്കെയും നിങ്ങൾ പിന്നെയാവാം, അടുത്ത അവസരത്തിലാവാം. അവലം തെക്കൂനു അക്സം തുമ്മിൻ കബിൽ, അടുത്ത ചാൻസിലാവാം എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾ മടങ്ങിയിട്ടില്ല. അതുകൊണ്ട് മാലക്കും മിൻ സവാൽ, നിങ്ങൾക്ക് ഇനിയൊരു മടക്കം, ഒരു മാറ്റിവെക്കൽ, അവധി നീട്ടി നിശ്ചയിക്കൽ ഇല്ല.
എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞത്, മുസ്ലിമീങ്ങളെ, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് വസക്കൻതും ഫീ മസാകിനില്ലദീന ളലമൂ അൻഫുസഹും, നിങ്ങളുടെ മുമ്പ് ക്രമം വിട്ട് അക്രമികളായി, ധൂർത്തരായി, തെമ്മാടികളായി, ചെറുക്ക് ചെയ്തവരായി, കുറ്റവാളികളായി ജീവിച്ച് മരിച്ചുപോയ ആളുകൾ ജീവിക്കുന്ന നാട്ടിലാണ്. വതബയ്യനലക്കും കൈഫ ഫഅലനാ ബിഹിം, അവരെയൊക്കെ നാം എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് നാം ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വളറബിനാലക്കുമുൽ അംസാൽ, ഈ പോക്ക് നിങ്ങളും അതേ രൂപത്തിൽ തന്നെ തുടർന്നാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണെന്ന് നാം നിങ്ങൾക്ക് ഉദാഹരണ സഹിതം വിശദീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങളറിയുമോ, വഖദ് മക്കറു മക്കറഹും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും പ്രവാചകന്മാരുടെ കൽപ്പനാ നിർദ്ദേശങ്ങളിൽ നിന്നും മാർഗദർശനങ്ങളിൽ നിന്നും വഴിമാറി നടക്കുവാൻ, വഖദ് മക്കറു മക്കറഹും, അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള സർവ കുതന്ത്രങ്ങളും പയറ്റി നോക്കിയിരുന്നു. പക്ഷേ വഴി ഇന്ദല്ലാഹി മക്കറുഹും, റബ്ബിൻ്റെ അരികിലായിരുന്നു അവരുടെ കുതന്ത്രം വിജയിപ്പിക്കാൻ അവർ ശ്രമിച്ചത്. അവിടെയുണ്ട് എല്ലാം. റബ്ബിനോട് കുതന്ത്രം പയറ്റി ജയിക്കാം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ വ ഇൻകാന മക്കറുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ ആ കുതന്ത്രങ്ങൾ കാരണമായി പർവ്വതങ്ങൾ തന്നെ നീങ്ങിപ്പോകുന്ന അത്രയും വലിയ കുതന്ത്രങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത് എങ്കിലും അത് റബ്ബിനോട് വിലപ്പോവുകയില്ല, വിലപ്പോയിട്ടുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്കൊരു വലിയ താക്കീതാണ്, ഒരു വലിയ മുന്നറിയിപ്പാണ് അല്ലേ. എല്ലാ തരത്തിലും ആൾബലം കൊണ്ട്, ആയുധബലം കൊണ്ട്, അധികാരബലം കൊണ്ടൊക്കെയും അള്ളാഹുവിനെ വെല്ലുവിളിച്ചവർ മുൻകാലത്തുണ്ടായിരുന്നു. പ്രവാചകന്മാരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു, അടിച്ചൊതുക്കിയവരുണ്ടായിരുന്നു, കൊന്നു തള്ളിയവരും ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് ഈ ദുനിയാവിൽ പിടിച്ചു നിൽക്കാനായിട്ടില്ല. ദുരന്തകരമായിരുന്നു അവരുടെ എല്ലാം പര്യവസാനം. പരലോകത്ത് അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്കാണ് അവർ പോയിട്ടുള്ളതും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് അല്ലേ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, അവർക്ക് വേണ്ടി നാം നീക്കിവെച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസം ഈ ഭൂമിയല്ലാതായി മാറുന്ന ദിവസമാണ്. ഇപ്പോൾ കാണുന്ന ഈ ആകാശങ്ങൾ ഇതുപോലുള്ള ആകാശങ്ങൾ അല്ലാതായി മാറുന്ന ദിവസവുമാണ്. ഇപ്പോൾ നോക്കിയാൽ കോടിക്കണക്കിന് നക്ഷത്രജാലങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, മറ്റു സകലമാന സംവിധാനങ്ങളും കണ്ടതും കാണാത്തതും കേട്ടതും വായിച്ചു പഠിച്ചതുമായി മുകളിലുണ്ട്. അതൊന്നുമല്ലാത്ത ഒരു പ്രകൃതിയും പരിസ്ഥിതിയും സൃഷ്ടിക്കപ്പെടുന്ന ആ ദിവസത്തിലേക്ക് അവരെ നാം കൊണ്ടുവരും. അത് പ്രകാരത്തിൽ നിങ്ങളെയും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ നാം കൊണ്ടുവരും, അത് പ്രകാരം നിങ്ങളെയും അല്ലേ. യാ വൈലന മമ്പഴസനാ മിമ്മർക്കദിനാ എന്ന് അവർ നിലവിളിക്കുന്ന ദിനമാണത്. അവരെപ്പോലെ ജീവിച്ചു പോയാൽ നിങ്ങളും അതേ നിലവിളി ഉയർത്തേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് മറുപടി പറയാൻ നമ്മുടെ ആളുകളുണ്ടാകും. ഹാദാമാ വഅദ റഹ്മാൻ വസ്വദഖൽ മുർസലൂൻ, ഈ ഒരു ദിവസം വരാനുണ്ട് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിരുന്നില്ലേ നമ്മളോട്? ആ ദിനമാണിന്ന്. പ്രവാചകന്മാരഖിലവും സത്യപ്പെടുത്തിയ മുന്നറിയിപ്പ് നൽകിയ ദിനവും ഇത് തന്നെയാണ് എന്ന്
അന്ന് നിങ്ങളോട് പറയാൻ നിങ്ങളോടൊപ്പം ജീവിച്ച മറ്റൊരു വിഭാഗം മനുഷ്യർ നമ്മളോട് കൂടെ ഉണ്ടാകും. നമ്മളിതിൽ ഏതിലാണ് പെടേണ്ടത് നമ്മൾ ആലോചിച്ചാൽ. സൂറത്തു യാസീനിലെ ആ ആയത്ത് നമ്മൾ പക്ഷേ ഓതലെങ്ങനെയാണ്? ഖാലൂയാ വൈലനാമം ബഴതനാമി മർക്കദിനാദാമ വഴുറഹ്മാൻ വസദക്കൽ മുർസലോൻ അല്ലേ? ആടങ്ങാടി പോയ പോലെയാണ്. എന്താണ് ഈ പറഞ്ഞത് നമുക്കറിയില്ല, എങ്ങനെയാണ് ഈ പറയേണ്ടത് നമുക്കറിയില്ല. ഇത് രണ്ട് വിഭാഗം ആളുകളുടെ പരസ്പര സംസാരമാണ്. യാവൈലന മം ബഴസനാമി മർക്കദിന എന്നത് അള്ളാഹുവെ അംഗീകരിക്കാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ, പ്രവാചകന്മാരെ അംഗീകരിക്കാതെ, വിശുദ്ധ വേദഗ്രന്ഥങ്ങളെ അംഗീകരിച്ചാതെ വൃത്തികെട്ടവരും തമ്മാടികളുമായി ജീവിച്ച ആളുകളുടെ നിലവിളിയാണ്. ഇതെല്ലാം അംഗീകരിച്ച് നല്ലവരായി, സത്യവിശ്വാസികളായി, സ്വാലിഹുകളായി, മുത്തക്കികളായി, ആബിദുകളായി, മുഹ്സിനുകളായി, മുഖലിസുകളായി ജീവിച്ചു പോയ ആളുകളുടെ മറുപടിയാണ് ഹാദാമ ബഅദുർറഹ്മാൻ വസദക്കൽ മുർസലൂൻ. അപ്പൊ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്ന അതിൻ്റെ സൂചന അല്ലേ? ഇത് അവിടെ പറയാൻ നമുക്ക് കഴിയണം. ഇതിവിടെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളിത് പറയുന്നത് അവിടെ ഇത് പറയാൻ വേണ്ടിയാവണം. എന്നുവെച്ചാൽ ദുനിയാ താല്പര്യങ്ങൾ യാതൊന്നുമില്ലാത്ത ഈമാനാണ് നമുക്ക് ആവശ്യം. ദുനിയാ താല്പര്യങ്ങൾ യാതൊന്നുമില്ലാത്ത ഇഖ്ലാസാണ് നമുക്ക് ആവശ്യം. ആ ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ ചെയ്യുന്ന ഇബാദത്തുകളും അമലു സ്വാലിഹാത്തുകളുമാണ് നമുക്ക് ആവശ്യം. അതാണ് ഈ പറഞ്ഞത്, വഖദ് മക്കറു മക്കറഹും വഇന്ദല്ലാഹി മക്കറുഹും വഇങ്കാന മക്കറുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. പർവ്വതങ്ങളെ നീക്കിക്കളയാൻ പറ്റുന്ന മഹത്തായ ജാലവിദ്യകൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിനോട് ഈ ജാലവിദ്യയൊന്നും വേണ്ട, ഈ കുതന്ത്രമൊന്നും വേണ്ട. വല തസബൻ അല്ലാഹ മുഖലിഫ വഅദിഹി റുസല, റബ്ബിൻ്റെ ദൂതന്മാരിലൂടെ നിങ്ങൾക്ക് നൽകിയ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ, കരാറുകൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ റബ്ബ് മാറ്റിവെക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇനി എൻ്റെ അപ്പുറത്ത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? റബ്ബിൻ്റെ ദൂതരിലൂടെ നൽകിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മുന്നറിയിപ്പുകളും താക്കീതുകളും ഭീഷണികളുമാണ്. മറ്റൊന്ന് സന്തോഷവാർത്തയാണ്, അനുഗ്രഹങ്ങളും അനുമോപേന ആസ്വാദ്യതകളുമാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് റബ്ബ് അത് മാറ്റിവെക്കുന്നോ, അതിന് വീഴ്ച വരുത്തുമെന്നോ, അതിന് പകരം വേറെന്തെങ്കിലും കൊണ്ടുവരുമെന്നോ, അത് ഞാനാണ്ട് വെറുതെ പറഞ്ഞതാന്ന് വിചാരിക്കുന്നു, വെറുതെ പറഞ്ഞതാണെന്നോ എങ്ങനെ പറയുന്നെന്ന് വിചാരിക്കേണ്ടതില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ ഇവിടെ മഗ്രിബിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മുടെ ഇമാം മോദി ഒരു ആയത്ത് കേട്ടല്ലോ. എന്താണ്? അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത് ജീവിക്കുന്നവർക്ക് നരകമാണ്, സ്ഥാശ്വതമായ നരകമാണ്. അതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തോ? അള്ളാഹുവിനെ അംഗീകരിച്ച്, അവൻ പഠിപ്പിച്ച്, അവൻ്റെ പ്രവാചകൻ ശീലിപ്പിച്ച് തന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തു പോട്ട് ചെയ്ത് ജീവിക്കുന്നവർക്ക് ശാശ്വതമായ സ്വർഗമാണ് അവരുടെ പരിണിത ഫലം. ഇനി ഇതൊന്ന് വായിച്ചോ കാണി. ഫല തസബൻ അല്ലാഹ മുഖലിഫ വഅദിഹി റുസുലഹു, റബ്ബിൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയ വാഗ്ദത്തങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും താക്കീതുകളും ഭീഷണികളും മുന്നറിയിപ്പുകളും അവൻ മാറ്റിക്കളയും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തുമിയാ മിൻ ജന്നതിഹി അഹദുൻ. പലതവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പം ഞാൻ എന്നെയാണ് ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്. ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, റബ്ബ് തീരുമാനിച്ചു വെച്ച ശിക്ഷാസമ്പ്രദായങ്ങളും അതിന് കാരണമായ കുറ്റകൃത്യങ്ങളും
ഏതെല്ലാമാണെന്നും എന്ത് തരമാണ് ശിക്ഷാസമ്പ്രദായങ്ങളുമെന്നും ഒരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ മാ തുമിഅ മിൻ ജന്നതിഹി അഹദുൻ, ഒരൊറ്റ മുഅ്മിനും സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുഅ്മിനീങ്ങളാണോ എന്ന് ആലോചിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഞങ്ങൾ നല്ല പറഞ്ഞു, നമ്മളെന്ന് പറഞ്ഞു. റബ്ബിൻ്റെ റബ്ബ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷാസമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് എന്നും ഏത് തരത്തിലുള്ളതാണ് എന്നും അതിന് കാരണമാകുന്ന കുറ്റകൃത്യങ്ങൾ ദുസ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്നും ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാനായാൽ, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയും സ്വർഗം മോഹിക്കുകയില്ല. പിന്നെന്താ മോഹിക്കുക? എങ്ങനെയെങ്കിലും പടച്ചവനെ ആ ശിക്ഷാസമ്പ്രദായങ്ങളുടെ കേന്ദ്രമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നത് മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം. എന്നാലിപ്പോൾ എൻ്റെ ഒരു തോന്നൽ എന്താണെന്നറിയോ? എന്താണ്? ആഴ്ചയിൽ 4-5 ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി കേൾപ്പിക്കാറുണ്ട്. കാണുന്നിടത്തു നിന്നൊക്കെ സലഹം പറയാൻ ആളുണ്ട്. നിസ്കാരത്താഴ്മ്പുണ്ട്. ഒറ്റ നേരം നിസ്കാരം ഒഴിവാക്കിയിട്ട് കൊല്ലങ്ങൾ എത്രയോ ആയിക്കണം നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും ഇല്ല. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അനവധി, അതാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് എന്നൊക്കെയും വിചാരിച്ചിട്ട് ഞാൻ പെങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ടവനാണെന്നാ എൻ്റെ ഒരു തോന്നൽ. അപ്പോഴിങ്ങനെ ഒരു ഹദീസ് വായിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയോ? എൻ്റെ തോന്നൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഹദീസ് കിതാബ് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്നൊരു വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകളിൽ ഒന്ന് പരിശുദ്ധ ഖുർആൻ കാണാപ്പാടമുള്ള മതം നന്നായി അറിയുന്ന ഒരു പണ്ഡിതനെയാണ്. എന്നെയാണെന്നർത്ഥം. എൻ്റെ മനസ്സിലുള്ള ചിന്താഗതി ഇതൊക്കെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കും, എടോ നിനക്ക് ഞാൻ എന്തൊക്കെ തന്നു? അപ്പം ഞാൻ പറയും, പടച്ചവനെ ഖുർആൻ മനപ്പാടാക്കി, എന്നിട്ടോ തഫ്സീറുകൾ കണ്ടമാനം വായിച്ച്, പിന്നെയോ ഹദീസുകൾ കണ്ടമാനം പഠിച്ചു, പിന്നെയോ അറബി ഭാഷയും നല്ലോണം പഠിച്ചു, എന്നിട്ടോ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത്, എന്നിട്ടോ ഞാൻ ഒരുപാട് ആളുകൾക്ക് വയലു പറഞ്ഞെടുത്ത് ക്ലാസ് എടുത്തു കൊടുത്ത് പള്ളിയിൽ കുത്തുപാടത്തി, എത്ര ആളുകൾ എന്നെ കൊണ്ട് നന്നായിട്ടുണ്ട്. ആ മദ്രസ ഞാൻ കയറ്റിയതാണ്, ഇത് ഞാൻ പറഞ്ഞിട്ട് പ്രേരിപ്പിച്ചിട്ട് കയറ്റിയതാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നിങ്ങളെന്ത് വിചാരിച്ച്? ഇസ്കാത്തിയെ പറഞ്ഞൊക്കെ സത്യം കേട്ടോ. അയാൾ അദ്ദേഹം മൂപ്പര് സ്വർഗത്തിൽ പോയി എന്ന് വിചാരിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണത് വെച്ചോളി, അല്ല ഇപ്പോൾ അതൊക്കെ ചെയ്തത് എന്തിനാ? ഈ പറഞ്ഞതൊക്കെ ഈ ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതെന്തിനാ? അപ്പം ഞാൻ എന്ത് പറഞ്ഞു? പഠിച്ചോനെ പരലോകത്ത് രക്ഷപ്പെടാൻ, നിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗം ലഭിക്കാൻ. അപ്പം അല്ലാഹു പറയും, ഇതൊക്കെ ആളുകൾക്കിടയിൽ ഇതൊരു പണ്ഡിതനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ? എന്താ മൂപ്പര് ഓത്ത്, എന്താ മൂപ്പര് ക്ലാസ്, എന്താ മൂപ്പര് ഖുത്ബ? മൂപ്പരൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലിങ്ങനെ പതിഞ്ഞു കിടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ? അത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ, എന്തിനാ ഇവിടെ എന്തവിടെ പൊയ്ക്കോ എവിടേക്ക്? തുമ്മത്തുരി ഹഫിന്നാർ എന്നാണ്, അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. വലാ തസ്ബന്നല്ലാഹ മുഖലിഫ വഅദിഹി റുസുല, അയാളുടെ പിന്നാലെ വരുന്നു രണ്ടാമൻ. അയാൾ ആരാ? ശരീരം ആസകലം ചോരപ്പാടാണ്, മുറിയുണ്ട്, കൈയോ കാലോ എവിടേക്ക് ഒടിഞ്ഞിട്ടും തൂങ്ങിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പം അല്ലാഹു ചോദിച്ചു, എന്താണോ എന്ത് പറ്റി? പടച്ചവനെ, ഞാൻ ഇന്നാലിന്ന യുദ്ധത്തിൽ ശത്രുക്കളോട് പോരാടിയപ്പോൾ അവർ ഏൽപ്പിച്ച ആയുധങ്ങളുടെ മുറിവുകളാണിത്, ചോരപ്പാടാണിത്, എന്നിട്ട് ഞാൻ ആ യുദ്ധത്തിൽ നിനക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുണ്ട്. അപ്പം അല്ലാഹു അപ്പോഴും പറയും, നീ പോരാടിയിട്ടുണ്ട് എന്നത് സത്യം, ഇതൊക്കെ ശത്രുക്കൾ ഏൽപ്പിച്ചതാണ് എന്നതും സത്യം, ആ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യം. പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു? എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്? അല്ല,
യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിന്നെ പോലെ വേണമെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ധീരനാണവൻ, പോരാളിയാണവൻ, യോദ്ധാവാണവൻ എന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? അത് അന്നും പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടിയിട്ടുണ്ട്. പോയി അയാളും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാരാ എന്ത് പൈസക്കാർ, ഇനി പള്ളിക്ക് പെയിൻ്റ് അടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയണമല്ല കേട്ടോ, പൈസക്കാർ. അവരിൽ ഒരുത്തരെ കൊണ്ടുവരും, എന്നിട്ട് അയാളോട് നേരത്തെ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പള്ളി പറയും എനിക്ക് ഭയങ്കര സമ്പത്തുണ്ടായിരുന്നു, അത്ര എസ്റ്റേറ്റ് ഉണ്ട്, ഇത്ര ബാങ്ക് ബാലൻസ്, അത്ര വണ്ടി ഉണ്ട്, അവിടെ കച്ചവടം, ഷെയർ മാർക്കറ്റിൽ അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ 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 പറയും. എന്നിട്ട് എന്ത് ചെയ്ത്, അല്ലോ ഞാൻ എത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്ത്, എത്ര ആൾക്ക് വീടുണ്ടാക്കാൻ പൈസ കൊടുത്ത്, പള്ളികൾ എത്രയോ കയറി, മദ്രസകൾ എത്രയോ കയറി, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി, ഈ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കഴിയുന്നിടത്താണ് വിജയമിരിക്കുന്നത്. അപ്പം അയാൾ പറയും, പടച്ചവന് നിന്റെ വജിഹിനു വേണ്ടി സമ്പത്തുണ്ടായിട്ടെന്താ, പൈസക്കാരായിട്ടെന്താ, അയാളെപ്പോലെയാകണം. എത്ര ഗാനോ ആൾക്കാർക്കാ കൊടുക്കണ്, ചെന്ന ഒരാളെയും മൂപ്പരും അടക്കി വിടൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതില്ലേ? ആ പറഞ്ഞിട്ടുണ്ടല്ലോ. പോയി ഇനി ആലോചിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് ഏതാ, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തുമിഅ മിൻ ജന്നതിഹി അഹദൻ. റബ്ബ് വെച്ച ശിക്ഷാ സമ്പ്രദായങ്ങളും അതിന് കാരണമായ കുറ്റകൃത്യങ്ങളും ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് മനസ്സിലായാൽ അവന് സ്വർഗത്തെക്കുറിച്ചുള്ള മോഹമേ ഉണ്ടാവില്ല. ഇപ്പം ഞാനുങ്ങളൊക്കെ ഇപ്പം സ്വർഗമോഹികളായി നടക്കുന്നത് എന്തുകൊണ്ടാറിയോ? നമ്മളൊക്കെ ഇപ്പം പെർഫെക്റ്റാണ് എന്ന് നമുക്കാണ് തോന്നിയതുകൊണ്ടാണ് അല്ലേ? അങ്ങനെ തോന്നാൻ കാരണമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ഇതൊന്നുമില്ലാത്ത ആൾക്കാർ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കണുണ്ടേ അല്ലേ? അള്ളാഹനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടി നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ മുസ്ലിമീങ്ങളാന്ന് പറഞ്ഞ് നടക്കണുണ്ട്. അവരിടയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ പെർഫെക്റ്റാണ്. എന്നാ കേൾക്കണം, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ അടുത്ത സമയത്താ മകൻ ചെന്ന് വാപ്പയോട് ചോദിക്കപ്പാ വേദന ഉണ്ടല്ലേ, ഉണ്ട്, എന്താ നിങ്ങളുടെ മനസ്സിൽ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ? ഇപ്പോൾ വാപ്പ പറയാ, പൊന്നു മോനെ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ഇക്ക മാതിയായിരുന്നു എന്ന് മാത്രം എൻ്റെ മോഹം, അത് മാത്രമുള്ളൂ ആഗ്രഹം. അപ്പം മകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ, ഇനി നബിമാരില്ലാഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഉമർ നബിയാവും അല്ലേ? ഉമറിൻ്റെ മുമ്പിൽ പിശാജ് പോലും ഉറച്ചു നിൽക്കില്ല. ഉമർ പറയുന്നിടത്തായിരിക്കും സത്യം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബഹുമാനിച്ച സ്വർഗമുണ്ട് എന്നും ഒരു മുത്തിൽ വൈരത്തിൽ തീർത്ത ഒരു മണിമാളിക ഉമറിന് വേണ്ടി തയ്യാറാക്കി വെച്ചത് മിഹ്റാജ് യാത്രയിൽ ഞാൻ കണ്ടു എന്നുമൊക്കെ നബി തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത് ഞങ്ങൾക്ക് അറിയേണ്ട കഥയാണ്. മിഹ്റാജിൻ്റെ അവസ്ഥകളോ അവിടെ കണ്ട സംഗതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവിടെ ഒരു വീട് കണ്ട്, അത് ഒറ്റ വൈരത്തിൽ തീർത്തതാണ്, അതിൻ്റെ ഉള്ളെന്ന് നോക്കിയാൽ പുറങ്ങനെ കാണും, പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളും, എനിക്കതിലൊന്ന് കയറണമെന്ന് അങ്ങനെ അറ്റത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കയറിയില്ല. അവൻ പറഞ്ഞില്ല, എന്തിനു നിങ്ങൾ കയറാത്ത്, നിങ്ങൾ കയറണ്ടേ? അപ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറേ നിൻ്റെ വീട്ടിൽ നീ കയറുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും കയറിയാൽ നിനക്കുണ്ടാകുന്ന ഈർഷ്യ അത് എനിക്കറിയടോ. മഹാനം സുബ്ഹാനല്ലാഹ്, മഹാൻ അവറുകളാ പറഞ്ഞത് എനിക്ക് എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് അങ്ങോട്ട് കഴിച്ചിലായി കിട്ടിയാൽ മതിയിരുന്നു. എന്തേ ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തുമിഅ മിൻ ജന്നതിഹി അഹദുൻ.
സ്വർഗം മോഹിക്കൂല. ഇവിടെ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതി. എന്നാൽ അല്ലാഹുവിനെ അംഗീകരിക്കാതെ നിഷേധിയായി വൃത്തികെട്ടവനായി ജീവിച്ച് പോകുന്നയാളുകൾ, അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് നൽകാമെന്ന് ഏറ്റിരിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് റഹ്മത്തിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, മാ കനത്ത മിൻ ജന്നതിഹി അഹദൻ, സ്വർഗം ലഭിക്കുകയില്ല എന്ന നിരാശ അവരിൽ ഒരാൾക്കും ഉണ്ടാവില്ല. പഠിച്ചോളി, രണ്ട് കൂട്ടരും ഒരുപോലെ മനസ്സിലാക്കേണ്ടതാണ്. ഈമാൻധാരികളായ മുഖ്മിനുകളായ മുഖീം സ്വലാത്തുകളായ നമ്മൾ, മുവഹ്ഹിദുകളായ മുഖ്ലിസുകളായ നമ്മൾ കൂടുതൽ കൂടുതൽ ഭയപ്പാടോടുകൂടി തന്നിലേക്ക് തന്നെ ദീനിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒതുങ്ങുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു പോയവരാണ്. അല്ലാഹു നമുക്ക് മാപ്പാക്കി തരികയില്ല, കരുണ ചെയ്യുകയില്ല, വിട്ടുവീഴ്ച ചെയ്യുകയില്ല, ദയ കാണിക്കുകയില്ല, കൃപ കാണിക്കുകയില്ല എന്ന നിരാശ നമുക്ക് വേണ്ടതില്ല. അപ്പോൾ നന്മയിൽ അടിയുറച്ച് നിൽക്കുക, തിന്മയെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ പരിശ്രമിക്കുക, അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുക. നരകത്തെ മറ്റെന്തിനേക്കാൾ കൂടുതൽ, റബ്ബിനെ കഴിഞ്ഞാൽ നരകത്തെ മറ്റെന്തിനേക്കാൾ കൂടുതൽ ഭയപ്പെടുക. കാരണം ഫലാ തഹ്സബൻ അല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുല, റബ്ബ് തരാമെന്നേറ്റത് രക്ഷയാണെങ്കിലും ശിക്ഷയാണെങ്കിലും അതവൻ മാറ്റുകയില്ല, അതവൻ മാറ്റുകയില്ല. ഒരു സ്വാധീനവും നമ്മുടേത് നടക്കാത്ത ഒരു ലോകം വരാനിരിക്കുന്നു. യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാത്ത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ വാഹിദായ സർവാധിപതിയായ ഖഹാറായ റബ്ബിനു മുമ്പിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും അന്നാൾ എന്ന്. അന്നാൾ, അന്നാളിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമേയില്ല. വല യസ്അലു ഹമീമുൻ ഹമീമ എന്ന ഖുർആനിലെ ഒറ്റ ആയത്ത് മതി. സൂറത്ത് അൽ മഅരിജിൽ അന്നാളിനെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ എന്നാൽ ഏറ്റവും ഭീകരമായ സാഹചര്യത്തെ വ്യക്തമാക്കുന്ന ഒരായത്, വല യസ്അലു ഹമീമുൻ ഹമീമ, എത്ര ആത്മസുഹൃത്താണെങ്കിലും അയാൾ തൻ്റെ സുഹൃത്തിനെ കുറിച്ച് അന്വേഷിക്കാത്ത ദിവസമാണ്. ഉമ്മക്കും വാപ്പക്കും മക്കളെക്കാൾ അടുപ്പം വേറെ ആരോടെങ്കിലും ഉണ്ടാവോ? ഭാര്യയ്ക്ക് ഭർത്താവിനോടും തിരിച്ചും മക്കൾക്ക് മാതാപിതാക്കളോട്. പക്ഷേ വല യസ്അലു, അന്വേഷിക്കുകയില്ല. ഹമീമൻ, ഒരു ആത്മസുഹൃത്തും ഹമീമൻ ഒരാത്മസുഹൃത്തിൻ്റെ. കാരണം അതിൻ്റെ ലോകം കടന്നുപോയി, ലോകം ആ ലോകമല്ലാതാക്കി മാറ്റി എന്നല്ല പറഞ്ഞു. തുബദ്ദലുള്ളർന്നു കയറല്ലർന്നു വസ്സമാവാത്ത്, ഈ ഭൂമിക്ക് മുകളിൽ ഈ ആകാശമേലാപ്പിന് താഴെ ഇതെല്ലാം നടക്കുമായിരുന്നു. പക്ഷേ ഈ ഭൂമി മാറിപ്പോയി, ഈ ആകാശമേലാപ്പും ഇല്ലാതായിപ്പോയി. വതറൽ മുജ്രിമീന യൗമയിദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, വതറാന്ന് നിങ്ങൾക്ക് കാണാമൽ മുജരിമീന, കുറ്റവാളികളെ, യൗമ ഇതിൻ അന്നേ ദിവസം, മുഖറനീന ബന്ധിക്കപ്പെട്ടവരായി, കെട്ടിയിടപ്പെട്ടവരായി, ഫിൽ അസ്ഫാദ് പടുകൂറ്റൻ ചങ്ങലകളിൽ. പിടിയവനെ, പിടിച്ച് ബന്ധിക്കവനെ, എറിയവനെ നരകത്തിലേക്ക്, 70 മുഴം വലിപ്പമുള്ള ചങ്ങലകളിൽ ബന്ധിക്കവനെ. നാട്ടിൽ ആരാ നമ്മൾ നോക്കാണ്?
എന്താ ഇപ്പം നമ്മളെ സ്ഥാനവും മാനവും പ്രതാപം? ഒരു പൊടി പൂരി പൂഴി നമ്മളെ മേലെ ആരെങ്കിലും വാരിയിട്ടാൽ ഈ നാടാകളകൂലേ നമുക്ക് വേണ്ടിയിട്ട് അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞില്ല, അറബ് പറയാണ് സറാബീലുഹും മിൻ ഖതിറാൻ, ഹാജരാക്കപ്പെടുക നഗ്നരായിട്ടാണ് അല്ലേ? യുഷറു നാസ് യൗമൽ ഖിയാമത്തി ഹഫാതൻ ഉറാതൻ ഉർല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, അരഞ്ഞാൾ ചരടില്ലാത്തവരായി, കാലിൽ ചെരുപ്പില്ലാത്തവരായി, ഉടുതുണിയില്ലാത്തവരായി, സമ്പൂർണ്ണ നഗ്നരായി പിറന്നപടി അവർ ഹാജരാക്കപ്പെടും. വലക്കത് തുമൂന ഫുറാദാക്കും അവരമറ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് എപ്രകാരമാണോ അപ്രകാരം നാം നിങ്ങളെ ഒരിക്കൽ കൂടി കൊണ്ടുവരും. യൗമയുക് ഷഫു അൻ സാഖിൻ വയുദഅവുന ഇല സുജൂദി ഫലാ യസ്തതീഊൻ, കൊടുങ്കാറ്റിൽ ഉടുതുണി പറന്നുപോയി നഗ്നത വെളിപ്പെടുന്ന ദിവസം വസ്ത്രം നൽകും. ഏതാണ്? സറാബീലുഹും. പണ്ട് നമ്മൾ കാലുസറായി എന്നാ പറഞ്ഞിരുന്നത്, വയസ്സായ ആൾക്കാർക്ക് അറിയാം പാൻറ്റിന് അല്ലേ? അതിൻ്റെ അറബിയാണെന്ത്? സിർവാൽ, സറാബീൽ. അവർക്കൊരു സിർബാൽ നൽകപ്പെടും. എന്തുകൊണ്ടുള്ളതാണെന്നറിയോ? മിൻ ഖതിറാനിൻ, താറുകൊണ്ടുള്ളത്. എവിടക്കാ പോണോക്കാണ്? അവനവൻ്റെ തുണിമേക്കൊന്ന് തൊട്ട് നോക്കിക്കളി, അത് ടാറായി മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ? അള്ളാഹു അജിറിനാവ അജിർ വാലിദീനാവ അഹ്ലീനാ മിനന്നാർ എന്ന് നമ്മൾ ഇടക്കിടക്ക് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. ഓർത്ത് വെച്ചോളൂ, അള്ളാഹു അജിറിനാ വാജിർ വാലിദീനാ വഹ്ലീനാ മിനന്നാർ. റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയങ്കരരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ. എന്താ കാരണം? എന്താ കാരണം? ഇതാണ് വസ്ത്രം. നീ വസ്ത്രത്തിൻ്റെ കഥകൾക്ക് കേൾക്കണോ? സൂറത്ത് ഹജ്ജ് എടുത്തോളീം, അവിടെ ഈ വസ്ത്രം കുറച്ചുകൂടി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും. സൂറത്ത് ഹജ്ജിൽ അവിടെ എന്താ പറയുന്നത് നിങ്ങൾ? ഹദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും തിയാബും മിന്നാർ. 334-ാമത്തെ പേജ് സൂറത്ത് ഹജ്ജ് 19-ാമത്തെ ആയത്ത്. ഹദാനി ഖസ്മാൻ, ഇതാ രണ്ടു പേർ പരസ്പരം തർക്കിക്കുന്നവർ. ഇക്കുന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, കുത്തുബിയത്ത് ചെല്ലുന്ന ഒരാളെ കണ്ടതും അയാളെ ന്യായീകരിക്കാനൊരാളുണ്ടായതൊക്കെ പറഞ്ഞപ്പോൾ ഈ ആയത്തെ ഓർമ്മ നാട് ഇവിടെ പറയണത്. ഹാദാനി ഖസ്മാൻ, ഇതാ രണ്ടു പേർ തർക്കിക്കുന്നു. ആരുടെ വിഷയത്തിലാണ്? പൈസൻ്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിൻ്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഷയത്തിലോ അല്ല, യു പി തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിലല്ല. ഇഖ്തസമു ഫീ റബ്ബിഹിം, അത് ഹിജാബിന് വേണ്ടിയുമല്ല, ഗോവധ നിരോധനത്തിനെതിരെയല്ല. ഇഖ്തസമു ഫീ റബ്ബിഹിം, റബ്ബിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ, റബ്ബ് മാത്രം എന്നൊരു വിഭാഗം, അതുകൊണ്ട് കാര്യമില്ല, റബ്ബിനപ്പുറത്ത് വേറെയും ആളുകളുണ്ട് എന്ന് വേറൊരു വിഭാഗം. ഫല്ലദീന കഫറോ, റബ്ബിനപ്പുറത്ത് വേറെയും ആളുകളുണ്ട് എന്ന് വിചാരിക്കുന്നവർ കാഫിറുകൾ, അവർക്കിതാ ലഭിക്കുന്നത് കുത്തിയാഴത്തിലകും, അവർക്ക് നാം മുറിച്ചു കൊടുക്കും. സിയാബും മിന്നാറ്, നരകത്തിൻ്റെ വസ്ത്രം, തീ കൊണ്ടുള്ള വസ്ത്രം. നേരത്തെ പറഞ്ഞെന്താ? സറാബീലുഹും മിൻ ഖതിറാൻ, പാൻറ് താറ് കുപ്പായം തീ. ഇനി ആദ്യത്തെ ആയത്തിൽ തന്നെ പോയിക്കോളെ, അത് രണ്ടും കൂടി എന്താവും എന്നാ പറഞ്ഞത്?
അത് രണ്ടും കൂടെ നരകാഗതിയോടൊപ്പം ചേർന്ന് കത്തിയിട്ട് അവരുടെ മുഖം പോലും കത്തിക്കരുവാളിച്ചു പോകും. പോകുമ്പോഴോ സൂറത്ത് ഹജ്ജ് പറയും, ഫയർ എഞ്ചിൻ പൊരുത്തം നോക്കിക്കോളീം സൂറത്ത് ഹജ്ജില് 20-ാമത്തായത്ത്, ഹാദാനി ഖസ്മാനി ഖതസമു ഫീ റബ്ബിഹിം ഫല്ലദീന കഫറു ഖുതിഅത് ലഹും തിയാബും മിന്നാർ. അവർക്ക് നാം നരകത്തിൻ്റെ ഒരു മേൽവസ്ത്രം നൽകും. അത് കത്തിയാളുമ്പോൾ എന്തുണ്ടാകാം? യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം. ആ ആളിക്കത്തുന്ന അഗ്നി കെടുത്താൻ എന്നോണം നാം അവരുടെ മേൽ വെള്ളം കോരി ഒഴിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്ത് വെള്ളമാണ് ഒഴിക്കുന്നത്? ഹമീം. നരകത്തിൽ തിളപ്പിച്ച ഹമീമാണ് ഒഴിപ്പിക്കുക. എന്തുണ്ടാകും? എന്തുണ്ടാകും? യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്. യുസ്ഹറു ബിഹി, ആ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉരുകി ഇങ്ങോട്ട് ഒലിച്ചു വരും. മാഫി ബുതൂനിഹിം, അവരുടെ ആന്തരവയവങ്ങളും, വൽ ജുലൂദ്, അവരുടെ പുറന്തൊലിയും ഒഴിച്ചു വരും. പിന്നെ ബാക്കി എന്തുണ്ടാകും? പിന്നെ അങ്ങനെ പോയാൽ സൂറത്ത് മുഅ്മിനൂന്റെ 104-ാമത്തെ ആയത്തിൽ ഉണ്ടാകും. 348-ാമത്തെ പേജിലെ 104-ാമത്തെ ആയത്ത്, നിങ്ങൾ ഈ ആയത്തൊന്ന് കൂട്ടി വായിച്ചാണ്, പാൻറ്, ടാറ്, കുപ്പായം, തീയ്, ആളി കത്തുന്നു, മുകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്നു. വെള്ളമൊഴിക്കുമ്പോൾ ശരീരം ഒഴുകി ഒഴുകി ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് ബാക്കി അവിടെ എന്താണെന്നല്ല പറയുക. 104 സൂറത്ത് അൽ മുഅ്മിനൂൻ, തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. നരകം അവരുടെ മുഖത്തെ മാംസപേശികൾ തിന്ന് തീർത്തിട്ടുണ്ടാകും. പിന്നെന്താകും? വഹും ഫീഹാ കാലിഹൂൻ, അങ്ങനെ മാംസപേശികൾ തിന്ന് തീർക്കപ്പെട്ട മനുഷ്യനെ ഇപ്പോൾ കണ്ടാൽ ട്രാൻസ്ഫോമറിൻ്റെ പുറത്തുള്ള അടയാളമായി കണ്ണുകൊഴിഞ്ഞ പല്ലിളിച്ച മാംസമില്ലാത്ത തലയോട്ടിയായി അവൻ മാറിയിട്ടുണ്ടാകും. എന്നാവിടും ഞങ്ങളുടെ വിചാരം? സൂറത്ത് ഹജ്ജിലേക്ക് തന്നെ വന്നോളിയും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ആ തലയോട്ടിക്കുമേൽ ഇരുമ്പിന്റെ ചുറ്റിക കൊണ്ട് ആ ഞാഞ്ഞടിക്കും. കുല്ലമാ റാദു യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആ അത്യാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ അവർ വിചാരിക്കുമ്പോഴെല്ലാം ഉഴയതു ഫിഹ, അവരെ അതിലേക്ക് തന്നെ തള്ളിയിട്ട് അവരൊക്കെ മടക്കിയിടും. വദൂഖു അദാബൽ ഹരീഖ്, കരിഞ്ഞു പോകുന്ന ഈ ശിക്ഷ നിങ്ങൾ അങ്ങനെ ആസ്വദിച്ചോളൂ എന്ന് പരിഹസിക്കുകയും ചെയ്യും. നമ്മളായത്തെന്താ? ഫലാ തസബന്നല്ലാഹ മുഖലിഫ വഅദിഹി റുസുലഹു, അള്ളാഹു അവൻ്റെ പ്രവാചകൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയ വാഗ്ദത്തങ്ങൾ അള്ളാഹു പാലിക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, വിചാരിക്കരുത്, വിചാരിക്കുക പോലും ചെയ്യരുത് അല്ലേ. ഈ സൂറത്തെ ഹജ്ജ് തൊട്ടടുത്ത ആയത്ത് പറയുന്നറിയോ, ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅലുആ വലിബാസുഹും ഫീഹ ഹരീർ. അല്ലാഹു ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉള്ളവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ശാശ്വതരായിരിക്കും അവരവിടെ. യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ, അവിടെ അവർക്ക് സ്വർണത്തിൻ്റെ വളകൾ ധരിപ്പിക്കും. വലുഅൻ, മുത്തും പവിടവും ധരിപ്പിക്കും. വലിബാസുഹും ഫീഹാ ഹരീർ, പട്ടുവസ്ത്രങ്ങളും ധരിപ്പിക്കും. മുമിനിങ്ങളെ, അവിടെ എനിക്കൊരു ചെറിയ ഡയലോഗുള്ളത്, ഒരു കയ്യിൽ സ്വർണവും മറുകയിൽ പട്ടുവസ്ത്രവും എടുത്തിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാനി ഹാദാനി, ഈ രണ്ട് സാധനങ്ങൾ, ഹറാമുൻ ലിദുകൂരി ഉമ്മത്തി,
ഈ രണ്ട് വസ്തുക്കളും എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. നമ്മളൊന്നും കഴുത്തിലും കയ്യിലൊന്നുമില്ല. പക്ഷെ സങ്കടകരം എന്ന് പറയട്ടെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമായ്ക്ക് ഇടയിൽ ഈ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. ഈ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കഴുത്തിലൊരു മാല കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആ കുഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് കണ്ടത്. പക്ഷെ പള്ളി മെമ്പർ ഒരാളെ അപമാനിക്കാനുള്ളതല്ല എന്നതുകൊണ്ട് ഞാനത് തൽക്കാലം കണ്ടില്ല എന്നടിച്ചു. ജുമ കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനോട് മോനോടത് പറയണമെന്നും വിചാരിച്ച്, പക്ഷെ കാണാൻ കിട്ടിയില്ല. അപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇന്നഹാദാരി ഹറാമുൽ ദുക്കൂരി ഉമ്മത്തി, ഇതെൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. കല്യാണം ചെറുക്കനെ പറ്റിയാൽ കൊടുക്കുന്ന സാധനം എന്താ? ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലോ ധരിപ്പിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാണ്? വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ്. കാലും വരണ്ട് തള, കയ്യും വരണ്ട് വെള, കഴുത്തിലൊരു മാല, അരയിൽ വേറൊരു സാധനം. ആർക്ക്? ഓൻ കുട്ടിയല്ലേ? ഇതവാട് പൊന്നാര ചെങ്ങാരിമാരെ ഹറാമ് ചെയ്യുന്നത് നിങ്ങളല്ലേ? ആര്? ബാപ്പിയമ്മീം കുടുംബക്കാരും. അത് എൻ്റെ ഡയലോഗല്ല, ഹാഫിൽ ഇബ്നുൽ മുന്ദിരിക്ക് യണാനത്തുൽ കരീബുൽ മുബൈൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത്തർഹീബു വത്തർഹീബു എന്ന പുസ്തകത്തിൻ്റെ ഹാശിയ. അതിൽ ഈ ഹദീസ് അദ്ദേഹം കൊടുത്തു. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും രണ്ട് കൈകളിൽ എടുത്തിട്ട് ഇന്ന ഹാദാനി ഹറാമുൽ ദുക്കൂരി ഉമ്മത്തി എന്ന ഹദീസ് അദ്ദേഹം കൊടുത്തിട്ട് അതിന് താഴെ അദ്ദേഹം അങ്ങനെ എഴുതി, സ്വർണവും പട്ടും മുസ്ലിം പുരുഷന്മാർക്ക് ദുനിയാവിൽ ഹറാമാണ്, അത് പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് നൽകാമെന്ന് അല്ലാഹു അവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു ചർച്ച തുടരുകയാണ്. ഈ സമുദായത്തിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാമോ? ആൺകുട്ടികൾക്ക്. അവിടുന്ന് ആ ചർച്ച അടുത്ത പാരഗ്രാഫ് വരുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെ ആ മക്കൾ ആ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാൽ അവർ ശിക്ഷിക്കപ്പെടുമോ? എന്നിട്ട് അദ്ദേഹം പറയാ, ഇല്ല. അഹ്ലു സുന്നത്തിൻ്റെ ഫുഖഹായിന് ഏകകണ്ഠമായ അഭിപ്രായമുള്ളത്, കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ആരാണോ കാരണക്കാർ അവർ ശിക്ഷിക്കപ്പെടും. എന്നിട്ടൊരു ഉദാഹരണം കൊടുത്ത്, ഒരു കുപ്പിയിൽ കുറച്ച് മദ്യം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂണ് മദ്യം എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ മക്കളാണോ ശിക്ഷിക്കപ്പെടുക? കൊടുക്കുന്ന ഉമ്മയും ബാപ്പയും കൊടുക്കുന്ന ആളാണോ ശിക്ഷിക്കപ്പെടുക? കൊടുക്കുന്നവരല്ലേ? അതുപോലെ ഏതൊരു ഹറാമ ഏതൊരു കുഞ്ഞിനെ ശീലിപ്പിച്ചാലും ചെയ്തു കൊടുത്താലും ചെയ്തു കൊടുത്തയാൾ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ വെളിച്ചപ്പാടിൻ്റെ പണി നമുക്ക് വേണ്ട. വിശുദ്ധ ഖുർആനിൽ ഫിറൗൻ മൂസാ നബിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ അധികാരത്തിൻ്റെ വളയുണ്ട്, ഇവൻ എന്തുകൊണ്ടില്ല എന്ന. ആർക്കില്ല? മൂസാ നബിക്ക് എന്തില്ല? അധികാരത്തിൻ്റെ വളയില്ല. മറ്റൊരധ്യായത്തിൽ സ്ത്രീകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന മുശരിക്കുകളുടെ വാദത്തെ ഖണ്ഡിക്കാൻ അല്ലാഹു ഉപയോഗിച്ച എന്താറിയോ? അവമ യുനസ്സഖു ഫിൽ ഹില്യ, ഈ ആഭരണ ഭ്രമക്കാരികളായ പെണ്ണുങ്ങളെ പടച്ചോൻ്റെ മക്കളായിട്ട് ഞങ്ങൾ കണക്കൂട്ടിയിരിക്കുന്നു. ആ ആയത്ത് വിശദീകരിച്ചിട്ട് പറയും, ആഭരണം എന്നത് സ്ത്രൈണതയുടെ ഭാഗമാണ്, അത് റുജൂലത്തിൻ്റെ പൗരുഷത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കണം. അപ്പോൾ ഈ മക്കൾക്ക് ഈ ഒരു സമ്പ്രദായം നടത്തി കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ആണത്തം എന്നത് പൗരുഷം എന്നത് ആഭരണത്തിലൂടെയല്ല തെളിയിക്കേണ്ടത്, സമ്പത്തിലൂടെയല്ല, അത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് തെളിയിക്കേണ്ടത്. അള്ളാഹു കാത്തു രക്ഷിക്കണം. അപ്പോൾ ഈ ആഭരണ ഭ്രമം പൗരുഷത്തിൻ്റെ ലക്ഷണമല്ല. വെള്ളി പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടതുമാണ്. മോതിരമോ വളയോ മാലയോ
വെള്ളി ആഭരണങ്ങൾ പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ അതൊരു സുന്നത്തല്ല, അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ച് ഫുഖഹാക്കൾ പറയും. അതൊരു നാട്ടിലെ മാന്യതക്ക് നിരക്കാത്തതാണെങ്കിൽ, അന്തസ്സിന് നിരക്കാത്തതാണെങ്കിൽ, ആഭിജാത്യത്തിന് നിരക്കാത്തതാണെങ്കിൽ അത് കറാഹത്തായിട്ടാണ് മാറുക. അനുവദനീയമായ ജായിസായ ഹലാലായ കാര്യങ്ങൾ ഒരു നാട്ടിലെ സമ്പ്രദായത്തിന് മാന്യതക്ക്, നാട്ടു സമ്പ്രദായത്തിന് നാട്ടിൽ നല്ലതായി ഗണിക്കപ്പെടാത്തതാണെങ്കിൽ അത് അവൾക്ക് ജായിസല്ല, കറാഹത്താണ്. ഇതെവിടെ ചർച്ച എന്നറിയോ? ഇപ്പോൾ വ്യാപകമായി വരുന്ന ഒരു ചോദ്യമാണ്, സ്ത്രീകൾക്ക് മൂക്കൂത്താൻ പാടുണ്ടോ? മൂക്കൂത്തലൊരു ആചാരമായി ഇങ്ങനെ വളർന്നു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ തന്നെ മൂന്നോ നാലോ ചോദ്യം ഇവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, പള്ളിയുടെ പുറത്ത് നിന്ന്. മൂക്കുകുത്തൽ ഹറാമാണ് എന്ന് കിതാബിൽ എവിടെയില്ല. മൂക്കുകുത്തൽ മക്രൂഹാണ് എന്നും കിതാബിൽ എവിടെയില്ല. മൂക്കുകുത്തൽ ഒരു സുന്നത്താണ് എന്നും എവിടെയില്ല. വിഷയത്തിൽ ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞു പോയി, ഇതെനിക്കറിയുള്ളൂ. ഈ മറ്റു കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യം എനിക്കറിയാം. അങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ കിതാബുകൾ പരിശോധിച്ചു. ഇതേ വിഷയത്തിൽ കിതാബുകൾ പറയുന്ന ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത്, അനുവദനീയമായ മൂക്കുകുത്തൽ എന്ന സമ്പ്രദായം ഹറാമാണ് എന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം അത് അനുവദനീയമാണ്. പക്ഷേ അതൊരു നാട്ടിൽ ആ നാടിൻ്റെ സമ്പ്രദായമായി നല്ലതായി നന്മയായി ഗണിക്കപ്പെടാത്തതാണ് എങ്കിൽ ആ നാട്ടിലത് മക്രൂഹാണ്. അപ്പോൾ ഈ വെള്ളി ആഭരണം എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതിയ ഒരു വെള്ളിമോതിരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെന്തല്ല? ഹറാമല്ല, അത് മക്രൂഹല്ല. എന്നാൽ ആ വെള്ളിമോതിരം നമ്മൾ ധരിക്കൽ സുന്നത്താണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വെള്ളി ആഭരണത്തെ ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഒഴിവാക്കലാണ് നല്ലത്. അത്ര അതിൽ പറയുള്ളൂ. എന്നാൽ സ്വർണം അത് മോതിരമല്ല. സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ പറയും, സ്വർണത്തിൻ്റെ ജുവൽസുള്ള വാച്ചുകൾ പോലും പുരുഷന്മാർ ഉപയോഗിക്കുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമാണ്. ആണ് പലവട്ടം അത് വായിച്ച് പല കിതാബുകൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വാച്ച് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുത്തൊഴിവാക്കി. ഒരു അമുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു, അവൻ്റെ കല്യാണത്തിന് സമ്മാനമായി കൊടുത്തൊഴിവാക്കി. അവനതിപ്പോഴും പൊന്നു പോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞത് നിങ്ങളെ മാതിരിയല്ലല്ലോ. സാധാരണ പറയണ്ടെന്നറിയോ? ഹസനാത്തുൽ അബ്രാറി സയ്യാത്തുൽ മുക്കറബീൻ എന്നാണ്. സാധാരണക്കാരന് നല്ലതായി തോന്നുന്നത് പലതും കൂടുതൽ ആഴവും പരപ്പും അറിവിൽ നേടുന്നിടത്തോളം നേടുന്നതിനനുസരിച്ച് അത് അവർക്ക് നല്ലതല്ലാത്തതായി തീരുന്ന. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചൊരു വാച്ചാവും, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അപകടകരമാവും. നിങ്ങളെങ്ങാനും ചോദിച്ചാലോ, അപ്പോൾ വിസ്കാത്തി ഇതിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമേ മാനില്ല, ഇല്ലതൂടെ പോവില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് മരിക്കണം, നമുക്ക് മരിക്കണം അല്ലേ. അതിനുശേഷം പറയാൻ പറ്റുന്ന ന്യായങ്ങൾ മാത്രമേ നമ്മൾ എന്തുണ്ടാവും, നമുക്ക് എന്തുണ്ടാകാവൂ ഇവിടെ ജീവിതത്തിലുണ്ടാകാവൂ. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പല ന്യായങ്ങളുണ്ടാവും, നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതിനേക്കാൾ വലിയ ന്യായങ്ങളുണ്ടാവും, നാം അങ്ങനെയാണല്ലോ. പക്ഷേ നമ്മൾ ഇരുകൂട്ടരും പരസ്പരമല്ലാതെ വേറൊരു ടീം ചോദിക്കാൻ വരാനുണ്ടല്ലോ, ഉണ്ടല്ലോ മുങ്കർ നക്കീറുമാർ. അവിടെ പറയാൻ പറ്റുന്ന ന്യായമാണത്. അതിനപ്പുറത്ത് വുദിയൽ കിതാബ് വജീ അബിൻ നബിയീന വസ്വഹദ, നമ്മുടെ രേഖാഗ്രന്ഥവും പ്രവാചകന്മാരും നമ്മളുമായി ബന്ധപ്പെട്ട സകല സാക്ഷികളെയും ഒപ്പത്തിൽ നിർത്തി വിശദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ടല്ലോ, അവിടെ പറയാൻ പറ്റുന്ന ന്യായമാണോ എന്നാലോചിക്കണം. ഏതൊരു വിഷയത്തിലും
അവിടെ പറയാൻ പറ്റുന്ന ന്യായം മതി നമുക്ക് ഇവിടെയും, ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും അല്ലേ. പക്ഷേ അവിടുത്തെ കഥ പറഞ്ഞാൽ എന്താ പറയുക സുഹൃത്ത്, നാമിൻ്റെ 94-ാമത്തെ മമാനറ മഴക്കും എന്നാണ്. നിങ്ങളുടെ കൂടെ ന്യായീകരണ തൊഴിലാളികളായി ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ കാണാനല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളും കാണാനില്ലല്ലോ. ആരൊക്കെയാണോ നിങ്ങളുടെ സഹായികളെന്ന് വിചാരിച്ചിരുന്നത് അവരൊക്കെ വഴിമാറിപ്പോയല്ലോ എന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദുരിതം ഇല്ലാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നോക്കൂ, സറാബീലുഹും മിൻ ഖതിറാനിൻ വതഗ്ശാ വുജൂഹഹും നാർ, അവർക്ക് നാം അഗ്നി കൊണ്ടുള്ള ഒരു വസ്ത്രം, ഒരു കാലുശരായി എന്ന് ഞാൻ പറയാം, നൽകും. എന്നർത്ഥം അവരുടെ മുഖം നരകം കൊണ്ട് തീ കൊണ്ട് മൂടിപ്പൊതിയും. എന്തിനാറിയോ, എന്തിനാ? ലിയജ്സിയല്ലാഹു, റബ്ബ് കൂലി കൊടുക്കുകയാണ് ആർക്ക്? കുല്ല നഫ്സിൻ, എല്ലാ പടപ്പുകൾക്കും, എല്ലാ പടപ്പുകൾക്കും. എന്തിൻ്റെ കൂലി? മാക്കസബത്ത്, അവരവർ പണിയെടുത്തതിൻ്റെ കൂലി, അവനവൻ സമ്പാദിച്ചതിൻ്റെ കൂലി ഓരോരുത്തർക്കും തീർത്ത് 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 കൊടുക്കുകയാണ് മാലിക്ക് യൗമുദ്ദീൻ. അല്ലേ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? കടം വിട്ടുന്ന ദിവസം എന്നാ, കടം വിട്ടുന്ന ദിവസം. അതാണ് പ്രതിഫല നടപടിയുടെ ദിവസം എന്നല്ലേ നമ്മൾ പറഞ്ഞ്, അല്ലേ? അതിൻ്റെ പച്ചമലയാളം എന്താ? കടം വീട്ടുന്ന ദിവസം എന്നാ. ഓരോരുത്തർക്കും കിട്ടാനുള്ളത് പൂർണ്ണമായും. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്ത്, ലഹാ മാ കസബത്ത് വഅലൈഹാ മാ കസബത്ത്. എന്താ ഇതിൻ്റെ അർത്ഥം? ലഹാ മാ കസബത്ത്, ആ ആത്മാവ് സമ്പാദിച്ച നന്മയുടെ പ്രതിഫലം അതിന് കിട്ടും. വഅലൈഹാ മാ കസബത്ത്, അത് സമ്പാദിച്ച തിന്മയുടെ കൂലിയും അതിന് തന്നെയാണ് കിട്ടുക. അപ്പോൾ പോക്കറ്റിൽ കിടുന്നത് അടി കിട്ടാനുള്ളതാണോ അടുപ്പം കിട്ടാനുള്ളതാണോ എന്നത് നോക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിക്കാനുള്ളതാണോ അതോ അവിടെ നിന്ന് അടി കിട്ടാനുള്ളതാണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ശരിയുള്ള ഹിസാബ്, അള്ളാഹു അതിവേഗതയിൽ കണക്ക് നോക്കുന്നവനാണ്, വിചാരണ ചെയ്യുന്നവരാണ്. എന്നിട്ട് അവസാനിപ്പിക്കണം, എന്തറിയോ, ഈ ആയത്തിൻ്റെ അവസാന സൂറത്തിൻ്റെ ആദ്യം എന്താ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്റിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ ഹമീ അസീസിൽ ഹമീദ്, അങ്ങനെയല്ലേ? സർവപ്രതാപിയും സ്തുത്യർഹനുമായ റബ്ബിൻ്റെ വഴിയിലേക്ക്, റബ്ബിൻ്റെ ഇഷ്ടത്തിലേക്ക്, തൃപ്തിയിലേക്ക്, സ്വർഗത്തിലേക്ക്, അവൻ്റെ അടുപ്പത്തിലേക്ക്, മാനവതയെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി സകലമായ ഇരുട്ടുകളിൽ നിന്നും ഏകസത്യമായ പ്രകാശമായ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം എന്നാണ് ഈ സൂറത്തിൻ്റെ ആദ്യം. ഇനി ഇവിടെ എന്തറിയോ, ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു ഉത്ബോധനമാണ്, ഒരു തബലീഗാണ്, ഒരു എത്തിക്കലാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയൊന്തറൂ ബിഹി, അവർക്കുള്ള താക്കീതാണിത്, അവർക്കുള്ള താക്കീതാണിത്. ഏത്? സറാബീലുഹും മിൻ ഖതിറാൻ എന്നത്, ലാ തസബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹു എന്നത്. എന്താണ് ഹാദ ബലാഗുൽ ലിന്നാസ്, വലിയുന്ദറൂ ബിഹി, അതവർക്കുള്ള മുന്നറിയിപ്പാണ്, അവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, അവർക്കുള്ള താക്കീതാണ്. വലിയാലമു, വലിയാലമു, അവരറിയണം, അറിയണം, അവർ അറിയാൻ വേണ്ടിയാണെന്ത്? അന്നമാഹുവ ഇലാഹും വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഇലാഹാണെന്ന് അവർ മനസ്സിലാക്കണം. എന്തിനാണ് അത് ഇവിടെ പറഞ്ഞത്? ആയത്തിൻ്റെ ആദ്യമൊന്ന്, സൂറത്തിൻ്റെ ആദ്യമൊന്ന് വായിച്ചോ കാണി. ലിതുഖ്റിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്നതുകൊണ്ട് ഉദ്ദേശം സകലമാന ശിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ, പിന്നെ മഅസിയത്തിൻ്റെ, ഇബാഅത്തിൻ്റെ, ഇസ്തിഗ്ബാറിൻ്റെ വഴിയിൽ നിന്ന് തൗഹീദിൻ്റെ, തഖ്വയുടെ, ഇമാനിൻ്റെ വഴി മാത്രമാണ് സത്യം
വലിയലമു അന്നമാഹുവ ഇലാഹും വാഹീദ്. ആ അന്നമയുടെ അർത്ഥം മാത്രം എന്നാണ്. വലിയലമു അവരറിയണം, അന്നമാഹുവ അവൻ മാത്രമാണ്, ഇലാഹും വാഹീദ് ഏകനായ ഇലാഹ് എന്നവർ അറിയണം. ഇനിയുള്ളത് നമുക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. എന്താണ് വലിയ ബുദ്ധിയുള്ളവർക്കൊരു ഓർമ്മപ്പെടുത്തലൊന്ന്. നമ്മളെന്ത് പറയണം? ഞങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാരത് കൈകൊണ്ടിച്ചാണ് ഞാൻ ബുദ്ധി ഇല്ലാത്തവരെന്ന് പറയാൻ ആരുമില്ല. ഇപ്പം നമ്മളാരാ? ബുദ്ധിയുള്ളവരാണ്. ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നായി പറഞ്ഞത്? വലിയ ദക്കറത്ത് ദിക്കിറത്തുണ്ടാവണം, ഓർമ്മയുണ്ടാവണം, ഉത്ബോധനമുണ്ടാവണം, ഉൾക്കാഴ്ചയുണ്ടാവണം, ബോധമുണ്ടാവണം, ബോധ്യമുണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും.